ആയ ദൈവം കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഇല്ലാത്ത പല ദൈവദാസന്മാരും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ പ്രാരംഭത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ ചുരുക്കം സമയം മാത്രമേ നാം ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ആയതുകൊണ്ട് ദൈവദാസന്മാരുടെ, പ്രത്യേകിച്ച് കർത്തദാസൻ ഇബി കെ ജോർജ്, സജി, എജെ മല്ലശ്ശേരി, അതുപോലെ സാം, അങ്ങനെ പലരും ഇവിടെയുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കാരണം ഞങ്ങളുടെ ദുഃഖത്തിൽ കടന്നു വന്ന് പങ്കു ചേരുവാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് മാതാവിനെ ഇവിടുന്ന് യാത്രയാക്കി. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് പോയതുപോലെ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ പ്രിയ മാതാവും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എടുക്കപ്പെടണമെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത് ഒന്നെങ്കിൽ മരണം ആവശ്യമാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് വരണം. കാരണം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് വേദപുസ്തകം പറയുക. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തോടെ നമുക്ക് നേരിട്ടങ്ങ് സ്വർഗത്തിലേക്ക് പോകുവാൻ, ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്, എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരിക്കുന്നില്ല. അപ്പോൾ ഒരു മരണം ആവശ്യമാണ്. പ്രിയ മാതാവും ദീർഘമായ 82 വർഷം ഇവിടെ ജീവിച്ചിരുന്നു. മക്കളെ കണ്ടു, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരെയൊക്കെ കണ്ടു. അവരുടെ സേവനങ്ങളിലൊക്കെ അമ്മ പങ്കാളിത്തം വഹിച്ചു. സഭയിലെ വിശുദ്ധന്മാരോട് ചേർന്ന് വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു വന്നു. കിടക്കയിലായപ്പോഴും ഞങ്ങളെല്ലാവരും ഒരുപോലെ നിന്ന് അമ്മയെ സേവിക്കുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ദൈവം പകർന്നു തന്നു. യാതൊരു വേർകൃത്യവും ഇല്ലാതെ വളരെ സ്നേഹത്തോടെ, ചില സമയം ബ്ലഡൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൈകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ സ്പർശി ക്ലീൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി പോകാറുണ്ട്. പക്ഷെ അപ്പോഴും കർത്താവിൽ പ്രത്യാശിച്ചു. ദൈവത്തിന് വളരെ പ്രത്യാശയുണ്ട്. എന്നാൽ ഞങ്ങൾക്കുള്ള ദുഃഖം, എൻ്റെ മകൻ ഇവിടെ ഇല്ല. അവൻ കഴിഞ്ഞ മാസം വന്ന് കണ്ട് പോയതാണ്. അതുപോലെ രണ്ടാമത്തെ മകൾ, ജോമോളുടെ മകളും ഇവിടെ ഇല്ല. അവളും കടന്നു വന്ന് കണ്ട് അവളും പോയതാണ്. എന്നാൽ അമ്മയ്ക്ക് അവരെയൊക്കെ കാണുവാനും സന്തോഷിപ്പാനൊക്കെ ഇടയായതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ചില പേരുകൾ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വിട്ടതല്ല. പ്രത്യേകിച്ച് ബേയുല പോൾസൺ, അതുപോലെ സോഫി ചേച്ചി, ഇവരുടെ ശുശ്രൂഷ വലിയതായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ അവർ ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ ബോഡി ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. അതുപോലെ മലമ്പുഴയുള്ള ജോൺ വർഗീസ്റ്റാൻ, അദ്ദേഹത്തിന് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടിലാണ്, കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ദുഃഖം ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അതും പരസ്യമായിട്ട് ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോൺസൺ തോമസ് ബ്രദർ ഒരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ പകലിനായിട്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ മാതാവ് ഞങ്ങളെ വിട്ട് വേർപെട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 82 വർഷം ഈ ലോകത്തിൽ ജീവിക്കുവാൻ, ഒരു ദൈവപൈതലായ ഭക്തയായ ഒരു ദൈവപൈതലായ ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് നൽകിയതായ വചനങ്ങളും ദൈവാത്മാവിൻ്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് മാതൃകാപരമായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഭക്തിയുള്ള ഒരു കുടുംബജീവിതം അവിടുന്ന് നൽകിയതിനായ സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ സാഹചര്യങ്ങളായിരുന്നു എങ്കിൽ തന്നെയും അതിൻ്റെ മധ്യത്തിലും ദൈവീകമായ സന്തോഷം അനുഭവിക്കുവാനും
അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ അവിടുന്ന് കൃപ കൊടുത്തതിനായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഞങ്ങളുടെ കർത്താവിന്റെ സമാധാനം പ്രിയ മകൾക്ക് അവിടുന്ന് കൊടുത്തതിനായിട്ട് സ്തോത്രം. കർത്താവെ, നാല് മക്കളെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ ആ നിലയിൽ വളർത്തിയെടുക്കുവാനും അവരെയും ദൈവ വഴിയിൽ വളർത്തുവാനൊക്കെ ദൈവം കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല, ഈ അവസാന നിമിഷങ്ങളിലെ ദിവസങ്ങളിലെ വർഷങ്ങളിൽ ഈ രോഗം ബാധിച്ച സമയം മുതൽ കർത്താവെ അവിടുന്ന് പ്രത്യേകമായ കൃപയും ശക്തി അവിടുന്ന് പകർന്നതിനായ സ്തോത്രം. ആ രോഗത്തെ തരണം ചെയ്യുവാനും അതിന്റെ പ്രയാസങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള സഹിഷ്ണുതയും ശക്തിയും അവിടുന്ന് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകാൽ പ്രിയ മക്കൾക്കായിട്ടും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിനെ സമാനതകളില്ലാത്ത നിലയിൽ ശുശ്രൂഷിക്കുവാൻ, കർത്താവെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവം അവർക്ക് ഓർത്ത കൃപയ്ക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. കർത്താവ് എല്ലാറ്റിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ അവസാന നിമിഷങ്ങളിലെ യാത്രയപ്പം അനുഗ്രഹമാക്കി നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ. അവിടുത്തെ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് ഒന്ന് തെസലോനിക്കർ ലേഖനം 4:16 മുതലുള്ളതായിരിക്കുന്ന വേദവാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ കുടുംബസൗഹൃദ വായിച്ച് നമ്മളെ പരസ്യമായിട്ട് കേൾപ്പിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഈ പകലിൽ ഒരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം ഒരു കാര്യം പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വെറുതെ എഴുതിയിരിക്കുന്ന ഒന്നല്ല, അത് എഴുതുവാൻ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ എന്നെ ഈ വാക്യം കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നേക്കാം, ഉയർത്തെഴുന്നേൽക്കും എന്ന് വെറുതെ പറയുന്നതല്ലേ, അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വേദപുസ്തകം പറയുന്ന മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം എന്താണ്? ആരിലാണോ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആരിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് വസിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരിലാണ്. ആരാണ് രക്ഷിക്കപ്പെട്ടവർ? യേശുവിനെ കർത്താവും രക്ഷകനുമായി വായികൊണ്ട് ഏറ്റു പറഞ്ഞവർ. എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യത്തെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ വേദപുസ്തകം പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് വരണം, പരിശുദ്ധാത്മാവ് വരണം. ഞാൻ ഈ പ്രിയ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയട്ടെ, ഈ പ്രിയ മാതാവിൻ്റെ കഴിഞ്ഞ കാല ജീവിതമെല്ലാം അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, അനുഭവത്തിലൂടെയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ ഈ ലോകത്തിലെ ജീവിതം അത് വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ശരിയായ നിലയിലാണോ, സത്യമാണോ എന്നുള്ളത് ജീവിതം വെളിപ്പെടുത്തി കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഈ അമ്മ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം എന്താ? ജീവിതം അത് തെളിയിച്ച് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് കൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങളുടെ ഈ അമ്മയും ഉയർത്തെഴുന്നേൽക്കും. കോട്ടയക്കുളം സഭയിലെന്ന് മാത്രമല്ല, ഈ ഏരിയയിലുള്ള സഭയിലെ
ധാരാളം വിശുദ്ധന്മാരെ അടക്കം ചെയ്ത മണ്ണാണ് ഈ മണ്ണ്. കർത്താവിന്റെ കാഹള ധ്വനിയെങ്കൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജനം ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആ ശരീരം എന്ന് പറയുന്നത് ഇതുപോലുള്ള ശരീരമല്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ ജീർണിച്ചു പോകുന്ന ഒരു ശരീരമല്ല ഈ. ആ ശരീരം എന്ന് പറയുന്നത് തേജസ്സുള്ള ഒരു ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. ദ്രവത്വമുള്ള ഒരു ശരീരമല്ല ലഭിക്കാൻ പോകുന്നത്, അദ്രവത്വമായതിനെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യമുണ്ട്. അവനെ പോലെ, കർത്താവിനെ പോലെ ആയിത്തീരുമെന്നുള്ള ആ യാഥാർത്ഥ്യം തിരുവെഴുത്ത് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യാശയോടെയാണ് ഈ അമ്മയെ ഞങ്ങള് നമ്മള് ഒന്നിച്ച് ഈ മണ്ണിനെ ഏൽപ്പിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, റോമാലേഖനം 5:10 ഇങ്ങനെ പറഞ്ഞു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നമ്മുടെ ഈ അമ്മച്ചിയെ നമുക്കെല്ലാവർക്കും രക്ഷിതഗണത്തിന് നേരിൽ കാണാം. മക്കളായ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് ഞങ്ങളുടെ അമ്മച്ചയെ കാണാം. എപ്പോഴാണെന്നറിയത്തില്ല, അടുത്ത സെക്കൻഡിലാണോ എന്നറിയത്തില്ല, ഇനി അടുത്ത വർഷമാണോ എന്നറിയത്തില്ല, അല്ല കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇനി നാളുകൾ എന്ന് ഞങ്ങൾക്ക് നമുക്കറിയില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം, കർത്താവിൻ്റെ വരവെങ്കൽ ഈ അമ്മച്ചിയെ നേരിൽ കാണുവാനായിട്ട് സാധിക്കും. തേജസ്സോടെ ക്രിസ്തുവിനെ പോലെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവല്ല, മറിച്ച് നിത്യതയോളം, നിത്യത മുഴുവൻ ആയിരിക്കുന്ന ആ അനുഭവത്തിൽ ഒന്നിച്ചായി തീരുമെന്നുള്ള പ്രത്യാശ തന്നിട്ടുണ്ട്. ഇന്നൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഞങ്ങളുടെ അമ്മച്ചിയുടെ വേദനയും എല്ലാ വേദനയും മാറിപ്പോയി. ചില സമയം പറയും എൻ്റെ വേദന ഭയങ്കരമാണ്, സഹിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പെയിൻ കില്ലർ കൊടുക്കും. ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, പെയിൻ കില്ലർ അല്ലാതെ യാതൊരു മെഡിസിനും, നിങ്ങൾ പെയിൻ കില്ലർ കൊടുക്കുക, അല്ലാതെ ഒരു ഓപ്ഷനും ഇതിൻ്റെ പിന്നിലില്ല. എന്നാലും ഞങ്ങളുടെ ഈ അമ്മച്ചിയുടെ വേദന മുഴുവൻ മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ അമ്മച്ചിയുടെ കഷ്ടതയെല്ലാം മാറിപ്പോയി. ഇനി ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, കൊച്ചുമക്കളെ കുറിച്ചോ അല്ലെങ്കിൽ മക്കളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും, സഭയെക്കുറിച്ചോ സ്വന്തക്കാരെക്കുറിച്ചോ ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യം ഇനി ഈ മാതാവിന് ഇല്ല. കാരണം എന്താ, മാതാവ് നിത്യതയിൽ കർത്താവിനോട് കൂടെ മറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നത്? അത് സുബോധത്തോടെയാണ്. എത്ര മനോഹരമായ സ്ഥലത്തേക്ക് ഞങ്ങളുടെ മാതാവ് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ മാതാവിനെ ആ സന്തോഷത്തോടെ ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും മരുമക്കളും സഭയിലെ വിശുദ്ധന്മാരും കൂടി വന്ന ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഈ അമ്മച്ചിയെ യാത്രയയക്കാം. അമ്മേ, അമ്മ പോയി വിശ്രമിച്ചു കൊള്ളുക. കർത്താവിൻ്റെ കാഹള ധ്വനിയെങ്കിൽ അമ്മച്ചിയും എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളും രൂപാന്തരം പ്രാപിച്ച് അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട് അമ്മച്ചി നമുക്കെല്ലാം ഒന്നിച്ച് നേരിൽ കാണുവാനായിട്ട് സാധിക്കുമല്ലോ. ഈ ജീർണമായിരിക്കുന്ന ഈ ശരീരം വിട്ട് തേജസ്സുള്ള ശരീരം അമ്മ പ്രാപിക്കുമ്പോൾ ഞങ്ങളും സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായി ഒന്നിച്ചിനി നമുക്ക് കാണാമെന്ന ആ പ്രത്യാശയോടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മച്ചിയെ ഈ മണ്ണിന് ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ സജി ഏജെ അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും സ്നേഹവാനുമായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
കർത്താവിന്റെ സന്നിധിയിലേക്ക് വിശ്രമത്തിനായി വിളിച്ച ഞങ്ങളുടെ പ്രിയ മാതാവിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന്